ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന ഭാഗത്ത് നിന്നും ഗോവയെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി അഞ്ഞൂറ്റി പത്തിനാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിനാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത് ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യത്തിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യത്തിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് ഗോവ സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് മുപ്പത് ഗോവ സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് മുപ്പത് ഗോവയുടെ തലസ്ഥാനം പനാജി ഗോവയുടെ തലസ്ഥാനം പനാജി ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയത് ബി കെ കൃഷ്ണമേനോൻ ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയത് ബി കെ കൃഷ്ണമേനോൻ ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ബി കെ കൃഷ്ണമേനോൻ ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ബി കെ കൃഷ്ണമേനോൻ ഗവൺമെന്റ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗോവ ഗവൺമെന്റ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗോവ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം ഗോവ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം ഗോവ ഗോവയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ഗോവയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി ഗോവ മാഹി ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവ ഫ്രഞ്ച് കോളനികളായിരുന്നു മാഹി ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവ ഫ്രഞ്ച് കോളനികളാണ് പോണ്ടിച്ചേരിയുടെ കേരളത്തിലെ ഭാഗം മാഹി പോണ്ടിച്ചേരിയുടെ കേരളത്തിലെ ഭാഗം മാഹി പോണ്ടിച്ചേരിയുടെ മറ്റൊരു ഭാഗമായ യാനം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയുടെ മറ്റൊരു ഭാഗമായ യാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇറങ്ങുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി